ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ NCC ടെക് STHSS തങ്കമണി. ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം, ഈ തൊട്ടടുത്ത ദിവസം നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് NCC എന്ന വിഷയത്തെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ബെനിഫിറ്റ്സ് ഓഫ് NCC യെ പറ്റി മുഴുവനായി പറയാൻ സാധിക്കാത്തത് കാരണം അത് രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. NCC എന്ന സംഘടനയ്ക്ക് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചിലതാണ് സ്കോളർഷിപ്പുകൾ, ഗ്രേസ് മാർക്കുകൾ, തൊഴിൽ സാധ്യതകൾ, വിവിധ മേഖലകളിൽ കേഡറ്റിന് ലഭിക്കുന്ന വെയിറ്റേജുകൾ എന്നിവയൊക്കെ. എന്നാൽ ഈ സംഘടനയിൽ ചേരുന്നതിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ശാരീരികവും മാനസികവും ആയ ബെനിഫിറ്റുകൾ കൂടി ലഭിക്കുന്നു. NCCയുടെ ആദർശങ്ങൾ തന്നെ യൂണിറ്റിയും ഡിസിപ്ലിനും ആണല്ലോ. NCCയിൽ ചേരുന്നതിലൂടെ ഒരു കേഡറ്റിനെ ചിട്ടയായ പരിശീലനങ്ങളിലൂടെ അച്ചടക്കവും സഹകരണ മനോഭാവവും ഉള്ളവനാക്കി മാറ്റും. കൂടാതെ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മനസ്സിനെ നിയന്ത്രിക്കുവാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും ഫിസിക്കലി ഫിറ്റാകുവാനും സഹായിക്കുന്നു. ഗ്രേസ് മാർക്കുകൾ പോലുള്ള NCC ബെനിഫിറ്റ്സിനൊപ്പം പ്രധാനപ്പെട്ടതാണ് കേഡറ്റിന് ലഭിക്കുന്ന മാനസികവും ശാരീരികവുമായ ബെനിഫിറ്റുകൾ. NCC ആർമി വിംഗിൽ സെലക്ടഡ് ആവുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുവാൻ അർഹതയുള്ളത് 8 റാങ്കുകളാണ്: കേഡറ്റ്, ലാൻസ് കോർപ്പറൽ, കോർപ്പറൽ, സെർജന്റ്, സെർജന്റ് മേജർ, ക്വാർട്ടർ മാസ്റ്റർ സെർജന്റ്, അണ്ടർ ഓഫീസർ, സീനിയർ അണ്ടർ ഓഫീസർ എന്നിവയാണ്. ലാൻസ് കോർപ്പറൽ: NCCയിൽ ജോയിൻ ചെയ്ത ശേഷം കൃത്യമായും 3 മാസത്തെ ട്രെയിനിങ്ങും 75% പരേഡ് അറ്റൻഡൻസും ഉണ്ടെങ്കിൽ ഒരു കേഡറ്റിന് ലാൻസ് കോർപ്പറൽ എന്ന റാങ്കിന് അർഹത ലഭിക്കുന്നു. കോർപ്പറൽ: ലാൻസ് കോർപ്പറൽ റാങ്ക് ലഭിക്കുകയും 6 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കുകയും അതോടൊപ്പം 75% പരേഡ് അറ്റൻഡൻസ് ലഭിക്കുകയും ചെയ്താൽ ഒരു കേഡറ്റ് കോർപ്പറൽ റാങ്കിന് അർഹനാവുന്നു. സർജന്റ്: കോർപ്പറൽ റാങ്ക് ലഭിച്ച ഒരു NCC കേഡറ്റ് 6 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കുകയും 75% പരേഡ് അറ്റൻഡൻസ് ലഭിച്ച ഒരു കേഡറ്റിന് സർജന്റ് റാങ്കിന് യോഗ്യത ലഭിക്കുന്നു. അണ്ടർ ഓഫീസർ: ഒരു സർജന്റായ NCC കേഡറ്റ് മിനിമം 6 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കുകയും 75% പരേഡ് അറ്റൻഡൻസ് ഉണ്ടാവുകയും കൂടാതെ NCC ബി സർട്ടിഫിക്കറ്റ് എക്സാം പാസ്സാവുകയും ചെയ്യുമ്പോൾ ഒരു കേഡറ്റിന് അണ്ടർ ഓഫീസർ റാങ്കിന് അർഹത ലഭിക്കുന്നു. സീനിയർ അണ്ടർ ഓഫീസർ: അണ്ടർ ഓഫീസർ ആയി നിർബന്ധമായും 6 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കുകയും 75% പരേഡ് അറ്റൻഡൻസ് ലഭിക്കുകയും ചെയ്ത ഒരു അണ്ടർ ഓഫീസറിനെ മാത്രമേ സീനിയർ അണ്ടർ ഓഫീസറായി പരിഗണിക്കുകയുള്ളൂ. എൻറോൾമെന്റ് വഴി NCCയിൽ അംഗത്വം ലഭിച്ചൊരു കേഡറ്റ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് NCC പരേഡ്. 75% അറ്റൻഡൻസ് ഉള്ള ഒരു കേഡറ്റിന് മാത്രമേ NCC ബി സർട്ടിഫിക്കറ്റ് എക്സാം എഴുതാനുള്ള യോഗ്യതകൾ ഉണ്ടാകുകയുള്ളൂ. 3 തരത്തിലുള്ള ഡ്രില്ലുകളാണ് NCCയിലുള്ളത്: ഫുഡ് ഡ്രിൽ, ആംസ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ. ഫുഡ് ഡ്രിൽ: അപ്രീസിയേറ്റ് ദ സ്മാർട്ട്നസ് ഇൻ ദി പെർഫോമൻസ് ഓഫ് കറക്ട് ഫുഡ് ഡ്രിൽ. ആംസ് ഡ്രിൽ: 8 തരത്തിലുള്ള ഡ്രില്ലുകളാണ് ആംസ് ഡ്രില്ലിലുള്ളത്: റൈഫൽ കെ സാത് സാവധാൻ, വിശ്രം ഓർ ആംസെ, റൈഫൽ കെ സാത് പരേഡ് ഭർ ഓർ സാജ്, റൈഫൽ കെ സാത് വിസർജൻ ഓർ ലൈൻ തോട്, ഭൂമി ശാസ്ത് ഓർ ഉദാനോ ശാസ്ത്, ബംഗാൾ ശാസ്ത് ഓർ ബാജു ശാസ്ത്, സലാമി ശാസ്ത്, സ്ക്വാജ് നിരീക്ഷൻ കെലിയ ജംഗു ശാസ്ത്. സെറിമോണിയൽ ഡ്രിൽ: 4 തരത്തിലുള്ള ഡ്രില്ലുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്: ക്വാഡ് മോണ്ടേനിങ്, ക്വാഡ് ഓഫ് ഓണർ, PI, ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ്. NCCയുടെ പ്രവർത്തനങ്ങൾ മുഖ്യമായും മാനവശേഷിയുടെ വർധനവുമായി ബന്ധപ്പെട്ടതാണ്. വ്യക്തമായ പരിശീലനവും പ്രചോദനവും ലഭിച്ച യുവജനങ്ങൾക്ക് മാത്രമേ ഭാരതത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാനാവൂ എന്ന ചിന്തയാണ് NCCയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. ഇതിലുൾപ്പെടുന്ന കേഡറ്റുകൾ അച്ചടക്കം, നേതൃത്വ ബോധം, വ്യക്തിത്വ വികസനം തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ നേടിയെടുക്കുന്നു. ഇതിലുൾപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് NCC ക്യാമ്പുകൾ. ഓരോ ക്യാമ്പുകളും കേഡറ്റുകളെ കൂടുതൽ മികവുകൾ പുലർത്താൻ സഹായിക്കുന്നു. നിരവധി ക്യാമ്പുകൾ NCCയിൽ നടത്തപ്പെടുന്നു. അതിൽ ചിലത് പരിചയപ്പെടാം: CATC സംയോജിത വാർഷിക പരിശീലന ക്യാമ്പ് അഥവാ ATC വാർഷിക പരിശീലന ക്യാമ്പ്, ALC നൂതന നേതൃത്വ ക്യാമ്പ്, BLC അടിസ്ഥാന നേതൃത്വ ക്യാമ്പ്, LRBC ലോക്കൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പ്, PRBC പ്രീ റിപ്പബ്ലിക് ഡേ ക്യാമ്പ്, പാരാ ട്രൂപ്പേഴ്സ് ക്യാമ്പ്, ASC ആർമി അറ്റാച്ച്മെന്റ് ക്യാമ്പ്, ട്രക്കിംഗ് ക്യാമ്പ്. അതുപോലെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ക്യാമ്പുകളാണ് NIC ദേശീയ സംയോജന ക്യാമ്പ്, TSC തൽ സൈനിക് ക്യാമ്പ്, RDC റിപ്പബ്ലിക് ഡേ ക്യാമ്പ്,